കാണുന്നത് സത്യം തന്നെയാണോ എന്നറിയാൻ കണ്ണു തിരുമി ഒന്നുകൂടെ അവനെ നോക്കി അവൻ അവളെ നോക്കാതെ കഴിക്കുകയാണ് ഇതെപ്പോൾ വന്നു എന്നോട് പറഞ്ഞില്ലല്ലോ ഇന്ന് വരുന്നുണ്ടെന്ന് ജോലി അവനെ കണ്ട ഞെട്ടലോടെ ചോദിച്ചു ചുറ്റും അവരൊക്കെ നോക്കി നിൽക്കുകയാണ് എന്ന് പോലും ഓർക്കാതെ അവൻ്റെ അടുത്തു പോയിരുന്നു ഹർഷൻ അവൾ ചോദിച്ചതിന് ഒരു മറുപടിയും കൊടുക്കാതെ കഴിക്കുന്നതിൽ തന്നെ ശ്രദ്ധിച്ചു ഇഷാനു വേഗം ജോലിക്ക് കഴിക്കാൻ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ച് കൊടുത്തു രണ്ട് പാലപ്പവും ഇട്ടുകൊടുത്തു ജോലി ഇപ്പോഴും ഹർഷനെ കണ്ട സന്തോഷത്തിൽ അവനെ തന്നെ നോക്കി നിൽപ്പാണ് ജോലി കഴിക്കാനിരുന്നത് കണ്ടപ്പോൾ റീന അവൾ പറഞ്ഞ ചിക്കൻ റോസ്റ്റ് എടുത്തുകൊണ്ടുവന്ന് അവളുടെ മുന്നിൽ വെച്ചു പിന്നെ ഹർഷനെ നോക്കി നിൽക്കുന്ന അവളുടെ തലേക്കൊന്നു തോണ്ടി ആ എന്ന അമ്മച്ചി നോക്കി നിൽക്കാതെ കഴിക്കാൻ നോക്കടി റീന അവളെ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു ഒന്ന് പോയ മമ്മി പിന്നെ ഇങ്ങനെ ഞാനല്ലാതെ വേറെ ആരാ നോക്കാൻ ഇത് നല്ല കൂത്ത് അവൾ പെട്ടെന്ന് പറഞ്ഞതും ഹർഷൻ ഭക്ഷണം നിറുകേൽ കയറി ചുമക്കാൻ തുടങ്ങി എൻ്റെ ജോലി നീ മിണ്ടാതെ കഴിച്ച് ഇഷാനെ ഹർഷന് വെള്ളമൊഴിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ജോലി അവളെ നോക്കിയൊന്ന് ചൂണ്ടുകോട്ടി പിന്നെ ഹർഷൻ്റെ തലയിൽ മെല്ലെ തട്ടിക്കൊടുത്തു പയ്യെ കഴിച്ചോ ഇത് കഴിഞ്ഞാൽ ഞാൻ വേറെ കൊണ്ടുതരാം അവൾ മെല്ലെ അവൻ്റെ കാതിൽ പറഞ്ഞു ഹർഷൻ പല്ലുകടിച്ചു കൊണ്ട് അവളെ നോക്കി പേടിപ്പിച്ചു എന്തേ വേണ്ടേ ഞാനൊരു നല്ല കാര്യം പറഞ്ഞതല്ലേ നിങ്ങൾക്ക് വേണ്ടേ വേണ്ട അല്ല പിന്നെ അവൾ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് കഴിക്കാൻ തുടങ്ങി കഴിച്ചു കഴിഞ്ഞ് മൂന്നുപേരും ഒരുമിച്ചാണ് എഴുന്നേറ്റത് ഹർഷൻ കുറച്ചു നേരം ഡേവിഡിൻ്റെ അടുത്തിരുന്നു പിന്നെ മുകളിലേക്ക് പോയി അവൻ റൂമിൽ കിടക്കുമ്പോഴാണ് ജോലി അങ്ങോട്ട് ചെല്ലുന്നത് എന്താ എന്നോട് പറയാൻ വരുന്നത് അവൾ അവൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചെറിയ ദേഷ്യത്തോടെ ചോദിച്ചു ഹാ അങ്ങനെ പറയാതെ വന്നതുകൊണ്ട് എൻ്റെ മോളി രാവിലെ ഉണരുന്ന കറക്റ്റ് സമയം മനസ്സിലായി അത് കേട്ടതും ജോലി അവനെ നോക്കിയോ ചിരിച്ചു ഇളിക്കല്ലേ ഈ നേരത്താണോടി എഴുന്നേൽക്കുന്നത് എഴുന്നക്കുന്നത് അത് പിന്നെ ഇയാൾ പറയാതെ വന്നിട്ടല്ലേ ഞാനില്ലേ നേരത്തെ എഴുന്നേറ്റ് കാത്തിരുന്നേനെ നീയല്ലേ കാത്തിരിക്കും ഞാൻ കാത്തിരിക്കും ഹാ അത് തന്നെയാ ഞാനും പറഞ്ഞേ പക്ഷെ ആ പറച്ചിലിൽ എനിക്കൊരു ആക്കൽ ഫീൽ ചെയ്തു ആണോ സാരമില്ല ഞാൻ മനഃപൂർവ്വം ആക്കിയതാണെന്ന് തോന്നുന്നുണ്ടോ ആ ഉണ്ട് എങ്കിൽ ആ തോന്നൽ ശരിയാണ് കേട്ടോ പോടാ ഡി കൂലി വേണ്ട ആ ഇല്ല എൻ്റെ കൂടെ വാ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇനി ഭാവിയിൽ നമുക്ക് ഒളിച്ചോടേണ്ടി വന്നാൽ വീട്ടിലേക്ക് കയറാൻ എളുപ്പമാകും അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ടവൾ പറഞ്ഞു ഹർഷൻ ചെറുചിരിയോടെ അവൾക്കൊപ്പം നടന്നു ആ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും അവന് കാണിച്ചു കൊടുത്തുകൊണ്ട് അവൻ്റെ കരങ്ങൾ കോർത്തു പിടിച്ചവൾ നടന്നു ഒത്തിരി സന്തോഷത്തോടെ ദേ ഇതാണ് എൻ്റെ റൂം ജൂലിയുടെ റൂമിന് തൊട്ടുമുന്നിൽ എത്തിയപ്പോൾ അവൾ പറഞ്ഞു ഹാ ശരിക്കും നോക്കിക്കോ ദേ ആ കാണുന്നത് ജോണിച്ചാൻ്റെ റൂമാണ് മാറിപ്പോയാ കഴിഞ്ഞു പിന്നെയല്ല നീ പേടിക്കേണ്ട നമുക്കൊരിക്കലും ഒളിച്ചോടി കല്യാണം കഴിക്കേണ്ടി വരില്ല ആ ഉറപ്പ് ഞാൻ നിനക്ക് തരാം ഹാ അതൊക്കെ എന്നാലും ഒന്ന് നോക്കി വെച്ചോ പത്ത് ദിവസം ഇവിടെ ഉണ്ടാവുമല്ലോ അതിന് അല്ല എങ്ങാനും എന്നെ കാണാൻ തോന്നിയാൽ ഇങ്ങോട്ട് വന്നാൽ മതി ഞാൻ ഇന്നു മുതൽ ഡോർ ലോക്ക് ചെയ്യില്ല അതെന്തിനാ അതൊന്നും വേണ്ട ലോക്ക് ചെയ്തിട്ട് കിടന്നാൽ മതി ഓ എൻ്റെ ഈശോമാരെ ഹൗസേപ്പേ ഇങ്ങനെ ഒരു കാമുകൻ ഇങ്ങനെ വെച്ചിട്ടാണോ കർത്താവെ ഞാൻ അഞ്ച് മക്കളുടെ പ്ലാനൊക്കെ ഇട്ടത് ഇക്കണക്കിനെല്ലാം നടന്നത് തന്നെ ജൂലി മുകളിലേക്ക് നോക്കി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു കെട്ടിനു മുന്നേ പള്ളിയിൽ വെച്ച് നടക്കുന്ന ക്ലാസ്സിന് കൊണ്ടുപോകണം അവൾ മെല്ലെ പറഞ്ഞു ഹർഷൻ അവളുടെ ഈ സംസാരമെല്ലാം കേൾക്കുന്നുണ്ട് എങ്കിലും കേൾക്കാത്ത പോലെ ഒരു കള്ളച്ചിരിയുമായി മുന്നോട്ട് നടന്നു ഇഷാന് ഡേവിഡിന് മരുന്നൊക്കെ കൊടുത്ത് റൂമിലേക്ക് ചെന്നപ്പോൾ ആയിഷ് കുളിക്കുകയാണ് അവൾ ബെഡിൽ വെറുതെ കിടന്നു ആയിഷ് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരാൻ നിന്നപ്പോഴാണ് അവൾ അവിടെ കിടക്കുന്നത് കണ്ടത് പിന്നെ മെല്ലെ റൂമിൻ്റെ ഡോറിലേക്കും ഒന്ന് നോക്കി അത് ലോക്കാണ് എന്ന് കണ്ടതും കുസൃതിയോടെ അവൻ ബാത്റൂമിലേക്ക് തന്നെ കയറി ആനി ആ ടവ്വൽ ഒന്നെടുത്ത് ഞാൻ എടുക്കാൻ മറന്നു അവൻ ബാത്റൂമിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇഷാനി വേഗം കബോർഡ് തുറന്ന ടവ്വലുമായി അവൻ്റെ അടുത്തേക്ക് നടന്നു അച്ചേട്ട അതാ ടവൽ ഡോറിൽ തട്ടിക്കൊണ്ട് ഇഷാനി അവനെ വിളിച്ചു ആയിഷ് ഡോർ തുറന്ന് നിമിഷ നേരം കൊണ്ട് അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അകത്തേക്ക് വലിച്ചു പെട്ടെന്നായത് കൊണ്ട് തന്നെ അവൾ അവൻ്റെ കയ്യിൽ നിന്നും കുതിറി തുള്ളാതെ അടങ്ങി നിൽക്കാനെ എന്താ അയച്ചോട്ടായി കാണിക്കുന്നേ ഞാൻ രാവിലെ കുളിച്ചതാണ് ദേ നോക്കിയേ മുഴുവൻ നനഞ്ഞില്ലേ ഇപ്പോൾ അവൻ അവൾ പറഞ്ഞതൊന്നും കേൾക്കാതെ ശവരിൻ താഴെയായി അവളെ നിർത്തി ശവർ തുറന്നു വെള്ളം അവളെ മുഴുവനായി നനച്ചു എൻ്റെ കണ്ണ എന്ത് പണിയാച്ചോട്ടാ കാണിച്ച് അവനെ ശ്രദ്ധിക്കാതെയാണ് അവൾ സംസാരിക്കുന്നത് മുഴുവൻ ആയുഷ് പെട്ടെന്നാണ് അവൻ്റെ ദേഹം അവളിലേക്ക് അമർന്നത് ഇഷാനി ഒരു വെപ്രാളത്തോടെ അവനെ തല ഉയർത്തി നോക്കി ഇപ്പോൾ വെള്ളം അവൻ്റെ ദേഹത്തേക്കാണ് വീഴുന്നത് അവനിൽ തട്ടിത്തെറിച്ചുകൊണ്ട് അവളിലേക്കും പതിക്കുന്നു അവന്റെ കൈകൾ അവളുടെ നനഞ്ഞ മുടിയഴികളിലൂടെ കോർത്തു അവൾ തല ഉയർത്തി അവനെ ഒന്ന് നോക്കി ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി നിൽക്കുകയാണവൻ മെല്ലെ അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി അവളിലേക്കും പടർന്നു എന്നെ ഇങ്ങനെ നനച്ചിട്ട് എന്തിനാ ഇങ്ങനെ ചിരിക്കണേ അവനെ നോക്കി അതേ ചിരിയോടെ അവൾ ചോദിച്ചു നീയും ഇപ്പൊ ചിരിച്ചില്ലേ ആനെ അതെന്തിനാ തലയിലൂടെ മുഖത്തെ കൊലിക്കുന്ന വെള്ളം കൈകൊണ്ട് തുടച്ചുകൊണ്ട് അവനും ചോദിച്ചു അത് പിന്നെ എൻ്റെ ഈ കടുവയുടെ മുഖത്ത് വല്ലപ്പോഴുമെല്ലെ ഈ ചിരി കാണാൻ കഴിയാ അത് കണ്ടതിൻ്റെ സന്തോഷം കണ്ട ഞാൻ ചിരിച്ചേ ആണോ അവളോട് സംസാരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയം അവളുടെ മുഖം കുങ്കുമ വർണ്ണമാക്കി അവൻ്റെ കൈകൾ നനഞ്ഞുകുതിർന്ന ശരീരത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന വസ്ത്രത്തിന് മുകളിലൂടെ അലഞ്ഞു അവളുടെ കൈകൾ അവൻ്റെ ഇടുപ്പിൽ മുറുകി പതിയെ അവളുടെ ആ കൈകൾ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു അവളെ ലേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവളുടെ ആദരങ്ങൾ അവൻ കവർന്നു മുഖത്തേക്ക് വീഴുന്ന ജലകണികകളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടൊരു കൂടിച്ചേരൽ ദീർഘനേരം നീണ്ടുനിന്ന ഒരു പ്രണയചുംബനം ചുംബനം വീടിന്റെ അകം െല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയതാണ് ജോലിയും ഹർഷനും പെട്ടെന്നാണ് അവിടേക്കൊരു കാറ് വന്നത് അതിൽ നിന്നും ഇറങ്ങുന്ന ആളെ കണ്ടതും ജോലി അവർക്കരികിലേക്ക് ഓടി അവരെ പുണർന്നു എന്നാൽ അവരുടെ കണ്ണുകൾ അവർക്ക് പിറകിൽ ഒരു പഞ്ചാബി നിൽക്കുന്ന ഹർഷനിലാണ് അത് കണ്ടതും ജോലി പറഞ്ഞു ഹർഷേട്ട ഇത് എൻ്റെ ആന്റിയ പേര് സലോമി അവൾ അവരെ പരിചയപ്പെടുത്തിയപ്പോൾ ഹർഷൻ അവരുടെ അടുത്തേക്ക് നടന്നു ഹായ് ആൻറ്റി ഞാൻ ഹർഷൻ ജോലിയുടെ ഫ്രണ്ടാണ് പ്രസവിച്ച അമ്മയെ ആദ്യമായി അന്നവൻ നേരിൽ കണ്ടു അവനെ കണ്ടതും അവൾ കണ്ണുകളിൽ ിൽ കണ്ണുനീർ കുമിഞ്ഞുകൂടി ചുണ്ടുകൾ വിതുമ്പി അറിയാതെ അവരുടെ കൈകൾ അവന്റെ മുഖത്തേക്ക് നീണ്ടു കുഞ്ഞ പെട്ടെന്നായിരുന്നു ആയിഷിന്റെ ശബ്ദം കേട്ടത് ശബ്ദം കേട്ട് ആയിഷിനെ തിരഞ്ഞ ഹർഷൻ കണ്ടു മേലെ ബാൽക്കണിയിൽ നിന്ന് ഞങ്ങളെ നോക്കുന്ന ആയിഷിനെ ഹർഷൻ അവരിൽ നിന്നും അകന്ന് മുന്നോട്ട് നടന്നു എന്തായിട്ടാ അവൻ വിളിച്ചു ചോദിച്ചു ഹർഷൻ അത് ചോദിക്കുമ്പോഴും ആയുഷിന്റെ കണ്ണുകൾ സലോമിയിലാണ് അവരുടെ കണ്ണുനീരിനെ തികഞ്ഞ പുച്ഛത്തോടെ അവൻ നോക്കി നിന്നു നത്തിക് നീ വീട്ടിലേക്ക് വിളിച്ചിരുന്നോ അവനോട് എന്തെങ്കിലും ചോദിക്കണമെന്ന് കരുതി ആയിഷ് ചോദിച്ചു ഹാ ഞാൻ മുത്തശ്ശിക്കു വിളിച്ച് സംസാരിച്ചതാ ഹാ ഓക്കെ അത്രയും പറഞ്ഞ് ആയിഷ് റൂമിലേക്ക് നടന്നു അവൻ ചെല്ലുമ്പോൾ ഈശാനി മുടി ചെയ്യുകയായിരുന്നു ആയിഷ് പെട്ടെന്ന് അവൻ്റെ എടുത്ത് താഴേക്ക് പോകാൻ നിന്നു പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവൻ ഇഷാനിയെ ഒന്ന് നോക്കി പിന്നെ മെല്ലെ അവളുടെ അടുത്തേക്ക് നടന്നു ആനി എന്താ ചേട്ടാ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എനിക്കും അവർക്കുമിടയിൽ എന്ത് പ്രശ്നം വന്നാലും എന്നെ തടയാനായി നീ ഇടയിൽ വരരുത് വീണ്ടും വീണ്ടും ഞാൻ ഇത് തന്നെ നിന്നോട് പറയുന്നത് നമുക്കിടയിൽ ഒരു പ്രശ്നം വരാതിരിക്കാനാണ് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും നീ പിന്നെയും വന്നാൽ അറിയാലോ അപ്പോൾ അച്ചേട്ടൻ വഴക്കുണ്ടാക്കാൻ പോവുകയാണോ അവളുടെ ആ ചോദ്യം കേട്ടതും പല്ലിഞ്ഞെരിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചു പിന്നെ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവൻ്റെ നോട്ടം കണ്ടതും ഇശാനി നേരെ തിരിഞ്ഞു നിന്നു എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല കുരുപ്പിനി അവൻ െ നോക്കി പിറുപുറത്ത് കൊണ്ട് റൂമിന് പുറത്തേക്ക് നടന്നു താഴെ ഹാളിൽ എല്ലാവരും ഉണ്ടായിരുന്നു സലോമി വന്നിട്ടുണ്ട് വിളിച്ചു വരുത്തിയതാവാം ആയിച്ച് അവരെ എല്ലാവരെയും നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് അവിടെ ഹാളിൽ പോയിരുന്നു സലോമിയും ജോലിയും അകത്തേക്ക് കയറി തൊട്ടു പിന്നാലെ ഹർഷനും ഉണ്ടായിരുന്നു സലോമിയെ കണ്ടതും ജോണിയും ഡേവിഡും ഒഴികെ അവിടെ എല്ലാവരുടെയും മുഖത്ത് ദേഷ്യമാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ കത്രിനാമ സലോമിയുടെ കവളിൽ ആഞ്ഞടിച്ചു ജോലിയും ഹർഷനും അത് കണ്ട് ഞെട്ടിപ്പോയി അവർ പരസ്പരം ഒന്ന് നോക്കി ജൂലി മോളെ നീ അകത്തേക്ക് പോ ജോണി ജൂലിയെ കണ്ട് പറഞ്ഞു പ്രശ്നം വലുതാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ഹർഷനെ ഒന്ന് നോക്കി റൂമിലേക്ക് നടന്നു അവൾ പോയതിന് പിന്നാലെ ഹർഷൻ നടന്നു അവരുടെ കുടുംബകാര്യങ്ങൾ സംസാരിക്കുന്നിടത്ത് അവൻ നിൽക്കുന്നത് ശരിയല്ല എന്ന തോന്നലിൽ ഹർഷ നീങ്ങ് വന്നിവിടെ ഇരിക്കു ഹർഷൻ പോകുന്നത് കണ്ട് ആയിഷ് അവനെ വിളിച്ചു അപ്പോഴാണ് ഹർഷൻ ആയുഷ് അവിടെ ഇരിക്കുന്നത് ശ്രദ്ധിച്ചത് ആയുഷ് അങ്ങോട്ട് വിളിച്ചതും ഹർഷൻ ജോലിയൊന്നു നോക്കി പിന്നെ ആയുഷിന്റെ അടുത്തേക്ക് നടന്ന് അവൻ്റെ അടുത്ത് പോയി ഇരുന്നു ജൂലിയാകെ സംശയത്തിലാണ് എന്താ ഇപ്പോൾ നടക്കുന്നത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അവൾക്ക് അതുകൊണ്ട് തന്നെ മുകളിലേക്ക് പോകാതെ അവിടെ തന്നെ തങ്ങി നിന്നു പറയടി അസത്തെ ഇത്രയും കാലം നീ ഞങ്ങളെയൊക്കെ പൊട്ടൻ കളിപ്പിക്കുമായിരുന്നോ എന്നതൊക്കെ അടി ഞങ്ങളീ കേൾക്കുന്നത് ഹെ സത്യം എന്നതാടി പറയടി പിഴച്ചവളെ കത്രിനാമ സലോമിയെ പിടിച്ചുകുലിക്ക് ദേഷ്യത്തോടെ ചോദിച്ചു അമ്മച്ചി ഞാനൊന്നും പറയട്ടെ എന്നോട് ക്ഷമിക്കണം അമ്മച്ചി പറ്റിപ്പോയി കുറെ നാളായി എല്ലാവരോടും പറയണമെന്ന് കരുതുന്നു എന്തോ അതിനുള്ള ധൈര്യം കിട്ടിയില്ല അമ്മച്ചി ഒരു പൊട്ടിക്കരച്ചിലോടെ സലോമി പറഞ്ഞു വേണ്ടടി നീ ഒന്നും പറയേണ്ട ഇത്തിരി പോന്ന ആ ചെറുക്കന്റെ മുന്നിൽ എൻ്റെ തല താഴ്ന്നുപോയി ഇന്നേ വരെ ഈ കത്രീന ആരുടെ മുന്നിലും അങ്ങനെ നിൽക്കേണ്ടി വന്നിട്ടില്ലടി എല്ലാം നീ കാരണമാണ് ഹാ അതും ഇതും പറയാതെ കാര്യത്തിലേക്ക് വാമച്ചി നേരം പോകുന്നു ആയുഷ് ഫോണിലേക്ക് നോക്കിക്കൊണ്ട് കത്രിനാമയോട് പറഞ്ഞു അവന്റെ ആരെയും വിലവെക്കാതെയുള്ള ആ ഭാവം അവരെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു ബാക്കി എല്ലാവരുടെയും കണ്ണുകൾ സലോമിയിലും കത്രിനാമയിലും ആയുഷിലുമായി ഓടി നടക്കുകയാണ് ഹർച്ചന് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല അവനും ആകെ സംശയത്തിലാണ് ജോലിയുടെ പിറകിലായി ഇഷാനും വന്ന് നിൽക്കുന്നുണ്ട് ഇപ്പോൾ സലോമി ആയുഷ് പറയുന്നതെല്ലാം സത്യമാണോ ഈ നിൽക്കുന്ന ഹർഷൻ നീ പ്രസവിച്ച നിന്റെ മകനാണോ ഡേവിഡ് സലോമിയെ നോക്കി ചോദിച്ചു ഹർഷൻ ഇരുന്നെടുത്തുനിന്ന് ഞെട്ടിയായി ഈശാനിയും ജോലിയും കേട്ടത് വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിന്നു ഹർഷൻ ആയുഷിനെ ഒന്നു നോക്കി അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട് കേട്ട കാര്യം മനസ്സിനെ അത്രത്തോളം ഒലച്ചത് കൊണ്ടാവാം ആയിഷിനെ നോക്കുന്ന അവൻ്റെ കണ്ണുകളിൽ ദയനീയതയായിരുന്നു അവൻ്റെ വെളുത്തതുടുത്ത മുഖം ചുവന്നിരിക്കുന്നു അവൻ്റെ ആ മുഖം ആയുഷിനെ വേദനിപ്പിച്ചു എങ്കിലും പതിവ് ഗൗരവമല്ലാതെ അവനിൽ ഒരു ഭാവവും ആർക്കും കാണാൻ കഴിഞ്ഞില്ല എഴുന്നേറ്റുനിന്ന ഹർഷന്റെ കയ്യിൽ പിടിച്ച് ആയുഷിന്റെ അടുത്ത് തന്നെ ഇരുത്തി ഹർഷൻ ഇതിൽ കൂടുതൽ ഒന്നും കേൾക്കണ്ട എന്ന പോലെ തല താഴ്ത്തിയിരുന്നു നീ മിണ്ടാതിരുന്ന എങ്ങനെ ശരിയാകും സലോമി മറുപടി പറ ഡേവിഡ് വീണ്ടും ചോദിച്ചു ആ അതെ ഹർഷൻ ഞാൻ പ്രസവിച്ച എൻ്റെ മകനാണ് അവർ ആരെയും നോക്കാതെ പറഞ്ഞു തല താഴ്ത്തിയിരുന്ന ഹർഷന്റെ കണ്ണുനീർ കവിളിലൂടെ ഒഴുകി അവൻ്റെ കയ്യിൽ പതിച്ചു അപ്പോഴും അവൻ തല ഉയർത്തി ആരെയും നോക്കിയില്ല ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന ആയുഷിൽ സലോമിയുടെ മറുപടി കേട്ട് പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു ഇവന്റെ അച്ഛൻ ആരാണെന്ന് കൂടെ ചോദിക്ക് കത്രിനാമെ മോള് പെറ്റതാണോ എന്നറിയേണ്ടേ കത്രിനാമ രാവിലെ പറഞ്ഞതിന് പകരമായി ആയുഷ് അവരുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് തന്നെ ഒരു മടിയുമില്ലാതെ പറഞ്ഞു അവൻ്റെ വാക്കുകളിൽ ഉരുകിയൊളിക്കുന്ന പോലെ അവർക്ക് തോന്നി അവൻ്റെ മുന്നിൽ അത്രയും തരം താഴ്ന്നു പോയ പോലെ മുഖത്ത് ദേഷ്യമാണെങ്കിലും അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവരുടെ മുഖത്തു നിന്ന് പെട്ടെന്ന് മുഖം തിരിച്ചു ആരാ സലോമി മോൻ്റെ അച്ഛൻ നിന്റെ വിവാഹം കഴിഞ്ഞതാണോ പീറ്റർ ആണ് അത് ചോദിച്ചത് ശിവപ്രസാദ് അദ്ദേഹമാണ് എൻ്റെ ഭർത്താവ് ഹർഷൻ ഞങ്ങളുടെ മകനാണ് ഹർഷൻ വീണ്ടും ഞെട്ടി എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ സലോമി പറയുന്ന ഓരോ വാക്കുകളും അവനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു ഓർമ്മ വെച്ച കാലം മുതൽ ഇന്നുവരെ സ്വന്തം അച്ഛനായി തന്നെയാണ് കണ്ടതും സ്നേഹിച്ചതും എങ്കിലും അത് തൻ്റെ സ്വന്തം അച്ഛനല്ല എന്നറിഞ്ഞ നിമിഷം മുതൽ ആരെയും അറിയിക്കാതെ ഉള്ളിൽ ഒതുക്കിയ ഒരു വേദനയുണ്ട് തനിച്ചിരിക്കുമ്പോൾ മാത്രം തോന്നുന്ന ഒന്ന് ഇന്ന് സ്വന്തം അച്ഛനും അമ്മയും തന്നെ എന്ന പേരിൽ വളർത്തി എന്തിനെ അച്ഛനെങ്കിലും പറയാമായിരുന്നു നീ എൻ്റെ സ്വന്തം മകൻ തന്നെയാണെന്ന് ഇതൊക്കെ എപ്പോൾ എങ്ങനെ എന്ന് തെളിയിച്ച് പറ സലോമി ഡേവിഡ് അല്പം ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു ഡൽഹിയിൽ പഠിക്കാൻ പോയ സമയത്താണ് ശിവേട്ടനെ കാണുന്നതും പരിചയപ്പെടുന്നതും എല്ലാം ആദ്യം എല്ലാം സൗഹൃദം തന്നെയായിരുന്നു പിന്നെ അതെപ്പോഴോ പ്രണയമായി മാറി കൂടുതൽ അടിത്തറിഞ്ഞപ്പോഴാണ് അറിയുന്നത് ശിവേട്ടൻ്റെ കുടുംബത്തെക്കുറിച്ച് ഞാനും ഞാൻ ഈ വീട്ടിലെ ആണെന്നും അദ്ദേഹവും എങ്കിലും ഇവിടെ ആരെയും അറിയിക്കാതെ ഒരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു അവിടുന്ന് തന്നെ ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തു ജീവിതം തുടങ്ങി ഒരു വർഷം കഴിയുമ്പോൾ ഇവനും വന്നിരുന്നു ഞങ്ങളുടെ ഇടയിലേക്ക് സന്തോഷം തന്നെ ആയിരുന്നു രണ്ട് വർഷക്കാലം അതിനവസാനമെന്നോണമാണ് നിന്റെയും മീനാക്ഷിയുടെയും പ്രണയം എല്ലാവരും അറിഞ്ഞതും വീട്ടുകാരെ ധിക്കരിച്ച് വിവാഹം കഴിഞ്ഞതും എല്ലാം പിന്നെ അറിയുന്നത് നിനക്ക് ആക്സിഡന്റ് പറ്റിയെന്നും മീനാക്ഷി ആരുമില്ലാതെ എങ്ങോട്ടോ പോയി എന്നും അന്ന് നിന്റെ ആക്സിഡന്റ് ശിവേട്ടൻ്റെ വീട്ടുകാരാ ചെയ്യിപ്പിച്ചത് എന്നറിഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ തുടങ്ങിയ വഴക്ക ഞങ്ങൾ തമ്മിൽ പൊന്നുപോലെ കൊണ്ടുനടന്ന അനിയത്തി ആരുമില്ലാതെയായ ദേഷ്യം അദ്ദേഹത്തിന് എന്നോടും തോന്നിത്തുടങ്ങി അതൊരു തുടക്കമായിരുന്നു പിന്നീട് ആ വഴക്ക് പെട്ടെന്ന് തന്നെ വളർന്നു അവസാനം പി ിരിയാം എന്ന് തീരുമാനിക്കേണ്ടി വന്നു അപ്പോഴും ഞങ്ങൾക്കിടയിൽ ചോദ്യമായി നിന്നത് കുഞ്ഞായിരുന്നു എൻ്റെ അവസ്ഥ മനസ്സിലാക്കി മോനെ അദ്ദേഹം വളർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു സ്വന്തം മകനാണെന്ന് പറയേണ്ടി വന്നാൽ എല്ലാ കാര്യങ്ങളും പറയേണ്ടി വരും ഞാൻ പ്രസവിച്ച മകനാണെന്ന് അറിഞ്ഞാൽ വീട്ടിലാരും മോനെ സ്നേഹിക്കില്ല എന്നറിയാവുന്നത് കൊണ്ടുമാണ് സ്വന്തം മകനല്ല എന്ന് അവിടെ പറഞ്ഞത് പത്ത് വർഷം വേണ്ടി വന്നു ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറാൻ അപ്പോഴേക്കും മോൻ വലുതായി അവൻ ഞങ്ങളെ അംഗീകരിക്കുമോ ചിന്തയും ഞങ്ങളുടെ കൂടിച്ചേരൽ വീണ്ടും രണ്ട് വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാവുമോ എന്ന ഭയവും ഞങ്ങളെ പിന്തിരിപ്പിച്ചു എൻ്റെ മകന്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും ദൂരെ നിന്ന് ഒളിഞ്ഞു കാണേണ്ടി വന്നു എനിക്ക് ചേർത്ത് പിടിക്കാനോ വാത്സല്യത്തോടെ ഒന്ന് ചുംബിക്കാനോ കഴിയാത്ത ഹതഭാഗ്യയായ അമ്മയായിപ്പോയി ഞാൻ എല്ലാം എല്ലാം നിങ്ങളുടെ ഈ ശത്രുതയുടെ പേരിലാണ് സ്വന്തം മക്കളുടെ ജീവിതം കൺമുന്നിൽ തകർന്നത് പോലും ഉള്ളിലെ പകക്കും വെറുപ്പിനും ഒരു കുറവുമില്ലല്ലോ അമ്മച്ചി ഉണ്ടോ കരഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന സലോമി അവസാനം എത്തിയപ്പോൾ കത്രിനാമയ്ക്ക് നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചു എല്ലാവരിലും മൗനമാണ് എന്ത് പറയണം ആരോട് പറയണം ഇനി എന്തെങ്കിലും പറയുന്നത് കൊണ്ട് എന്ത് പ്രയോജനം നഷ്ടപ്പെട്ടു പോയ ഒന്നും ഇനി ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല പ്രാണന്റെ പ്രണയവും മാതാപിതാക്കളുടെ കൂടെ കളിച്ചും ചിരിച്ചും കഴിയേണ്ട ബാല്യവും ഒന്നും ഒന്നും ഇനി ആർക്കും തിരിച്ചു തരാൻ കഴിയില്ല ഹർഷൻ എല്ലാം കേട്ട് കഴിഞ്ഞ് മുഖം അമർത്തി തുടച്ചുകൊണ്ട് ആരെയും നോക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റി അകത്തേക്ക് നടന്നു പെട്ടെന്നാണ് സലോമി ഹർഷന്റെ കയ്യിൽ പിടിച്ചത് ഓർമ്മ വെച്ചതിന് ശേഷം തന്റെ അമ്മയുടെ ആദ്യ സ്പർശനം അന്നാദ്യമായി അവൻ്റെ അമ്മയുടെ ചൂട് അവൻ അറിഞ്ഞു എന്തുകൊണ്ടോ അവരെ ഒന്ന് നേരെ നോക്കാൻ പോലും അവനായില്ല മമ്മിക്കറിയാം എൻ്റെ മോനെ ഞങ്ങളോട് ദേഷ്യമായിരിക്കും വെറുപ്പായിരിക്കും എന്നൊക്കെ എങ്കിലും മമ്മ ചോദിക്കുക ക്ഷമിച്ചുകൂടെ ഞങ്ങളോട് അവൻ്റെ പിറകിൽ നിന്നും അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സലോമി ചോദിച്ചു ഹർഷനിൽ വേദനയിൽ കുതിർന്ന ഒരു പുഞ്ചിരി വിരിഞ്ഞു പിന്നെ മെല്ലെ അവരുടെ കൈ അവൻ്റെ ശരീരത്തിൽ നിന്നും എടുപ്പിച്ച് അവർക്ക് നേരെ തിരിഞ്ഞു നിങ്ങൾക്കറിയേണ്ട അതിൻ്റെ ആവശ്യം എന്താണ് നിങ്ങൾക്ക് രണ്ടു പേരും നിങ്ങളുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിച്ചു ഒരു ഒരുമിച്ച് ജീവിക്കണം എന്നും പിന്നീട് പിരിയാമെന്നും ഇപ്പോൾ വീണ്ടും ഒരുമിക്കുന്നതും ഇതിൽ എവിടെയാണ് ഞാൻ ഓരോ തീരുമാനം എടുക്കുമ്പോഴും നിങ്ങൾ രണ്ടുപേരെ കുറിച്ച് മാത്രം ചിന്തിച്ചു ഇനിയും അത് അങ്ങനെ തന്നെ മതി സന്തോഷമുണ്ട് ഞാൻ അനാഥനല്ല എന്നറിഞ്ഞതിൽ പിന്നെ നിങ്ങൾ രണ്ടുപേരോടും ഒരുപാട് നന്ദിയുമുണ്ട് പിരിയാം എന്ന് തീരുമാനിച്ചപ്പോൾ എന്നെ ഒരു അനാഥാലയത്തിൽ ആക്കാൻ നിങ്ങൾക്ക് തോന്നാത്തതിൽ പിന്നെ ഈ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവരാതെ എൻ്റെ ഏട്ടൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോയതിൽ ആ കാര്യത്തിൽ ഞാൻ നിങ്ങളോടൊന്നും കടപ്പെട്ടവനായിരിക്കും നിങ്ങളെങ്ങാനും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ഏട്ടനെ ശത്രുവായി കണ്ടേനെ മോനെ മമ്മ സലോമി വീണ്ടും എന്തോ പറയാൻ നിന്നതും അവൻ കൈ ഉയർത്തി തടഞ്ഞു അവൻ അവൻ്റെ കണ്ണുകളിൽ നോക്കി നിന്നു ഇതുവരെ ഇല്ലാത്ത ഒരു സ്നേഹവും വാത്സല്യവും ഇനി അങ്ങോട്ടും വേണ്ട അതാ നല്ലത് പിന്നെ ഞാൻ അംഗീകരിക്കുമോ എന്ന് കരുതി നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം മാറ്റിവെക്കേണ്ടതില്ല ഞാൻ ആർക്കും ഒന്നിനും ഒരു തടസ്സമല്ല അത്രയും അവരെ നോക്കി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് വേറെ ആരെയും നോക്കാതെ അവൻ മുകളിലേക്ക് നടന്നു ജോലിയെല്ലാം ഒരു നടുക്കത്തോടെയാണ് കേട്ടത് അവൻ മുന്നിലൂടെ കയറിപ്പോകുമ്പോഴും എന്ത് പറഞ്ഞവനെ ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയാതെ അവൾ നിന്നു ഈശാനെ അവൾക്കറിയാം ഇപ്പോൾ അവൻ അനുഭവിക്കുന്ന വേദന ആരെക്കൊണ്ടും അവന് ആശ്വാസമാകാൻ കഴിയില്ല എന്നും അവൻ മുന്നിലൂടെ കയറിപ്പോയപ്പോൾ അവൾ ആദ്യം നോക്കിയത് ആയിഷിനെയാണ് ആ നിമിഷം തന്നെ അവൻ്റെ കണ്ണുകളും അവളിലാണ് ായിരുന്നു പിന്നെ ഒരു നിമിഷം പോലും വൈകാതെ അവൾ അവൻ്റെ ഓടി ബാക്കിയെല്ലാവരും നിർവികാരമായി ഇരിക്കുകയാണ് സലോമി ഒരു കരച്ചിലൂടെ അവരുടെ റൂമിലേക്ക് പോയി കത്രിനാമ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആകെ തളർന്ന് എന്ന് വേണം പറയാൻ ആരുമാരും ഒന്നും പറയാതെ അവിടുന്ന് പോയി ആയുഷ് അതെല്ലാം കണ്ടുകൊണ്ട് ഒന്നും കാണാത്തതുപോലെ അവിടെ ഇരുന്നു എൻ്റെ കത്രിനാമയെ നിങ്ങൾ ഇങ്ങനെ ടെൻഷനടിച്ച് ബി പി കൂട്ടാതെ ദാ ഈ വെള്ളം കുടിക്ക് ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണേ എല്ലാവരും പോയിട്ടും ഒരടി അനങ്ങാതെ നിൽക്കുന്ന കത്രിനാമയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തുകൊണ്ട് ആയുഷ് പറഞ്ഞു അവൻ്റെ സംസാരം കേട്ട് കത്രിനാമ്മ അവൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി ഗൗരവം തന്നെയാണ് എങ്കിലും എവിടെയോ തന്നോടൊരു ചെറിയ കരുണ അവൻ്റെ കണ്ണിൽ കാണുന്നത് പോലെ അവർക്ക് തോന്നി ആയിഷ് വെള്ളം അവരുടെ കയ്യിൽ കൊടുത്തു തിരിഞ്ഞപ്പോഴാണ് ജോലി എങ്ങോട്ടോ പോകാൻ റെഡിയായി വരുന്നത് നല്ല ധൃതിയിലാണവൾ ആയിഷ് വല്യമ്മച്ചയ്ക്ക് വെള്ളമെടുത്ത് കൊടുക്കുന്നത് അവൾ അത്ഭുതത്തോടെ ഒന്ന് നോക്കി നീ എങ്ങോട്ടാടി അവരെ നോക്കുന്ന ജോലിയെ കണ്ട് ആയിഷ് അവളോട് ദേഷ്യം നടിച്ച് ചോദിച്ചു ഇപ്പോൾ വരാമേട്ട അത്യാവശ്യമായി ഒരാളെ കാണാനുണ്ട് അവളോടൊന്ന് മൂളികൊണ്ടവൻ റൂമിലേക്ക് നടന്നു ി അവിടെ നിന്ന് നേരെ ഹർഷന്റെ അടുത്ത് പോയി നോക്കുമ്പോൾ രണ്ട് കൈകൊണ്ടും പൊത്തി കട്ടിലിൽ ഇരിക്കുകയാണ് ഈഷാനി മെല്ലെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ തോളിൽ കൈവച്ച് അവനെ വിളിച്ചു ഹർഷേട്ട വിളി കേൾക്കേണ്ട താമസം അവൻ അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് കരഞ്ഞു അവൻ അവൻ്റെ ആ പ്രവൃത്തിയിൽ ആദ്യം അവൾ ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവൻ്റെ തലയിൽ മെല്ലെ തലോടി ഒരു ഒരു തവണ പോലും എന്നെക്കുറിച്ച് ചിന്തിച്ചില്ലല്ലോടി ചിന്തിച്ചില്ലല്ലോടെ അവർ കൊച്ചുകുട്ടികളെ പോലെ കരഞ്ഞുകൊണ്ടവൻ അവളോട് പറഞ്ഞു ഈശാനെ ഒന്നും മീണ്ടാതെ അവനെ ചേർത്ത് പിടിച്ച് തലോടിക്കൊണ്ടിരുന്നു അവളുടെ കണ്ണും നിറഞ്ഞൊഴുകി